ഹലോ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ചാനലിലൂടെ യു കെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി, യു കെയുടെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇവിടെ യു കെയിൽ വന്ന ആൾക്കാർ ചെയ്യുന്ന കുറച്ച് ജോലികളുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെയർ ഹൗസ്, കെയർ ഹോം, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് കെയർ ഹോം ജോലി, എങ്ങനെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്, ജോലി കിട്ടുന്നത്, എത്ര ശമ്പളം നമുക്കവിടെ കിട്ടും, നമ്മൾ എന്തൊക്കെ ജോലികളാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ച എന്താണ് കെയർ ഹോം എന്ന് പരിചയപ്പെടാം. കെയർ ഹോം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു ഓൾഡ് ഏജ് ഹോം. നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ കാണാറുള്ള എന്താണെന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ട പാരൻസ് ആണ് അവിടെ കൂടുതൽ. പക്ഷേ ഇവിടുത്തെ യു കെയിലെ കെയർ ഹോമുകളിൽ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വീട്ടിൽ ഹസ്ബൻഡിനും വൈഫിനും ജോലി ഉണ്ടാവും, പക്ഷേ അവർക്ക് പ്രായമായ നമ്മുടെ പാരൻസിനെ നോക്കാൻ സമയം ഉണ്ടാവില്ല. പക്ഷേ അവർ പാരൻസിനെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പുതിയ വീട്ടിലേക്ക് അവരെ മാറ്റുന്നു. ഈ കെയർ ഹോമിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് വേണ്ട കെയറും കാര്യങ്ങളും എല്ലാം കെയർ ഹോമിലെ സ്റ്റാഫ് നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മളെ കുട്ടികളെ ഒരു നേഴ്സറിയിൽ കൊണ്ടാക്കില്ലേ, ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കെയർ ഹോമിൽ ചെയ്യുന്നത്. നമ്മുടെ പാരൻസിനെ ഒരു കെയർ ഹോമിൽ കൊണ്ടാക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം അവർ നോക്കുന്നു. നമ്മുടെ ഈ കെയർ ഹോമുകളിലുള്ളിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അതിനകത്ത് ഡിമെൻഷ്യ ബാധിച്ചവരുണ്ടാവും. ഡിമെൻഷ്യ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഏജ് കൂടുന്തോറും അവർക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനോ മറവികൾ വന്നു തുടങ്ങും. പിന്നെ അതേപോലെ ബെഡ് റിഡൻ ആയിട്ടുള്ള കിടക്കയിൽ തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ മരണം ത്തിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല ആൾക്കാരുണ്ടാവും. അങ്ങ് അവർക്ക് എല്ലാവർക്കും പ്രത്യേക തരത്തിലുള്ള കെയറാണ് അവിടുത്തെ സ്റ്റാഫ് കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ റെസിഡൻസ് താമസിക്കുന്നത് ഒരു ഹോളിൽ പല പല ആൾക്കാർ ഒരു എല്ലാവരെയും കൂടി ഇട്ടിരിക്കുന്നു, അങ്ങനത്തെ ഒരു കാര്യത്തിലല്ല. അതൊരു ലക്ഷറി ഹോട്ടലിൽ താമസിക്കുന്ന ഒരു ഫീല് തന്നെയാണ് റെസിഡൻസിനുള്ളത്. അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു ഫീൽ ഉണ്ടാകരുത് എന്നാണ് കെയർ ഹോമുകൾ ശ്രദ്ധിക്കുന്നത്. എപ്പോഴും അവർക്ക് എപ്പോഴും ഇരിക്കാൻ ലോഞ്ച്, അവിടെ ടി വി, പിന്നെ അവർക്ക് ഓരോ ആക്ടിവിറ്റീസൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവരെപ്പോഴും ഫുൾ ടൈം എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ അവരുടെ റൂമിലേക്ക് പോയാലും റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ അതേപോലെ അവിടെയും ടി വിയും കാര്യങ്ങളും, വാർഡ്രോബിൽ ഫുൾ ഡ്രസ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. നമ്മളൊരു വീട് എങ്ങനെയാണോ, നമ്മളൊരു വീട് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള ഫീല് മാത്രമേ റെസിഡൻസിന് വരാറുള്ളൂ. ഇനി എന്താണ് കെയർ ഹോമിലെ ജോലികൾ എന്ന് വെച്ചുപെടാം. കെയർ ഹോമിൽ തന്നെ പല പല ജോലികളുണ്ട്. ഒന്ന് ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, പിന്നെ അതേപോലെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ഉണ്ട്, സീനിയർ കെയർ അസിസ്റ്റൻ്റ് ഉണ്ട്, പിന്നെ നേഴ്സുമാരുണ്ട്, പിന്നെ അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ക്ലീനിങ് സ്റ്റാഫ്, പിന്നെ അതേപോലെ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാണ്. ഇനി എന്താണ് നമുക്ക് അവരുടെ ജോലികൾ, എന്താണ് കെയർ ഹോമിൽ നമുക്കുള്ള ജോലി എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരൻസ് പ്രായോഗിക്കാൻ എങ്ങനെയാണ് നമ്മളവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ എന്താ, അവരെ നമുക്ക് ഇപ്പോൾ മറവി രോഗമുള്ളവരാണെങ്കിൽ അവരൊക്കെ പല്ല് തേപ്പിക്കണം, നമ്മൾ അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കണം. അവർക്ക് ബാത്റൂമിലേക്കൊന്നും പോകാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ പാഡ് വെച്ചിട്ടുണ്ടാവും, അപ്പോൾ പാഡ് ചേഞ്ച് ചെയ്ത് അവരെ ക്ലീൻ ചെയ്യിപ്പിക്കണം, എന്നിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കണം. പിന്നെ അതേപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് നമുക്ക് മറ്റേ മെഡിസിൻ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അവയർനെസ് കുറവാണെങ്കിൽ പോലും, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് അവയർനെസ് ഇല്ലെങ്കിലും കെയർ ഹോമിൽ ഒരു നേഴ്സ് ഉണ്ടാവും. ഒരു നേഴ്സ് പറയുന്ന മെഡിസിൻസ് നമ്മളവരെ അസിസ്റ്റ് ചെയ്ത് നമ്മളവരെ കൊണ്ട് കഴിപ്പിക്കണം. ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫുഡ് കൊടുക്കണം, നമുക്കവരെ ക്ലീൻ ചെയ്യിപ്പിക്കണം. അവരെന്ത് കാര്യം പറഞ്ഞാലും ഇപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു അവരുടെ ഒരു മോൻ എടുത്തില്ല, അപ്പോൾ നമ്മൾ അവരുടെ ഒരു മോൻ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ കെയർ ഹോമുകളിൽ ചെയ്യുന്നത്. ജോലികൾ പറഞ്ഞല്ലോ, അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മൾ അവരെ നമ്മുടെ റെസിഡൻസിനെ ഇപ്പോൾ കുളിപ്പിക്കേണ്ടി വരും, അതേപോലെ ബാത്റൂമിൽ പോകാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം നമ്മളിതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളൊരു കെയർ ഹോം ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ, അല്ലാതെ മറ്റൊരു പ്രൊഫഷണൽ ജോലി പോലെ നമ്മളതിനെ കാണാൻ നിൽക്കുക. ഇങ്ങനെ നമുക്ക് കെയർ ഹോമുകളിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്ന് പരിചയപ്പെടാം. രണ്ട് വഴിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, ഒന്ന് ഏജൻസി സ്റ്റാഫ്, പിന്നെ ഒന്ന് പെർമനൻറ്റ് സ്റ്റാഫ്. ഈ ഏജൻസി സ്റ്റാഫ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഏജൻസിയിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നു, നമ്മൾ കെയർ ഹോമിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇന്ന കെയർ ഹോമിൽ ഒരു വേക്കൻസി വരുമ്പോൾ നമ്മൾ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. ആ വേക്കൻസി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തൊട്ടടുത്ത വേറൊരു കെയർ ഹോമിലായിരിക്കും പോകേണ്ട, അല്ലെങ്കിൽ വീടുകളിലായിരിക്കും പോകേണ്ട. ഇതാണ് ഏജൻസി സ്റ്റാഫ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ജോലി സെയിം ആണെങ്കിലും അവർ ഒരു കെയർ ഹോമിലായിരിക്കില്ല എപ്പോഴും. വർക്ക് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ജോലിയാണ്. പെർമനൻറ്റ് ജോലി എന്ന് വെച്ചാൽ ഒരു കെയർ ഹോം നമ്മളെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നു. ആ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കെയർ ഹോമിൽ തന്നെയായിരിക്കും നമ്മുടെ ജോലി. ഏജൻസി സ്റ്റാഫിനെ പോലെ നമുക്ക് പല പല കെയർ ഹോമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റെസിഡൻസിനെ അറിയാലോ, ഒരു വർഷത്തിൽ എല്ലാ ദിവസവും അവർക്ക് കെയറിങ് വേണ്ടതാണ്. അപ്പം നമുക്ക് ഡേ ഷിഫ്റ്റ് ആകാം, നൈറ്റ് ഷിഫ്റ്റ് ആകാം, അങ്ങനെ പല രണ്ട് ഷിഫ്റ്റ് ഉണ്ടാവും. ആ രണ്ട് ഷിഫ്റ്റും മാറി നമ്മൾ ഈ ജോലി ചെയ്യേണ്ട കാര്യമാണ്. കെയർ ഹോമിൽ വർക്ക് ചെയ്താൽ എത്ര ശമ്പളം കിട്ടും, എത്രയാണ് യു കെയിൽ പോകുന്ന ഒരാളുടെ ശമ്പളം, ഇതാണ് എല്ലാവർക്കും അറിയേണ്ട ക്വസ്റ്റ്യൻ. ഇപ്പോൾ കെയർ ഹോമിൻ്റെ കേസിലാണെങ്കിൽ നമുക്കിവിടെ യു കെയിൽ മണിക്കൂറിനാണ് സിസ്റ്റം എന്നറിയാലോ.
അപ്പോൾ മണിക്കൂറിന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 9.5 pounds ആണ് നമുക്ക് മണിക്കൂറിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര നമുക്ക് ശമ്പളം എന്തായാലും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് എത്ര മണിക്കൂർ അവിടെ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാവർക്കും കൂടി ഒന്ന് എടുത്തു പറയുവാണ്, നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ആരും 6 ദിവസവും 7 ദിവസവും അടുപ്പിച്ച് പണിയെടുക്കാറില്ല, കാരണം ഇവിടുത്തെ ടാക്സ് കട്ടിങ് അത്രയ്ക്ക് ഭീകരം. കെയർ ഹോമിലെ റെസിഡൻസ് ഏറെക്കുറെ എപ്പോഴും ഹാപ്പി തന്നെയായിരിക്കും, കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും എന്താ പറയുക, ഒരു നമ്മുടെ പാരൻസിനൊക്കെ ഒരു അഗതി മന്ദിരത്തിൽ കൊണ്ടാക്കി വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്കതൊരു നാണക്കേടാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ അതിനെ കരുതുന്നത് അവർ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയായിട്ടാണ് അവർ കരുതുന്നത്. കാരണം അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റക്ക് നമ്മുടെ പാരൻ്റ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് ഒരു കെയർ ഹോം ആണെങ്കിൽ. അതിന് വേണ്ട കെയറും കാര്യങ്ങളും എപ്പോഴും കിട്ടും. പിന്നെ അതേപോലെ മെഡിസിൻ ഒന്നും ഒരു സമയത്തും ടൈം തെറ്റി കഴിക്കാൻ ഉണ്ടി വരേണ്ട ആവശ്യം വരാറില്ല. പിന്നെ അവർക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ പോലും ഒരാളെ കൂട്ടിനുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മക്കൾ പാരൻസിൻ്റെ കാര്യത്തിൽ ഹാപ്പിയുടെ പാരൻസൊക്കെ ഏജ്ഡ് ആയവരായിരിക്കും ഒരിക്കലും എന്നും പറഞ്ഞ് നമുക്ക് അവിടുത്തെ സ്റ്റാഫിന് അവരെ ദേഷ്യം വരുമ്പോൾ ഒന്നും ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. കാരണം ഒരു കെയർ ഹോം മാത്രമല്ല ഈ റെസിഡൻസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, ഇവിടുത്തെ ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് വീക്കിലി ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. അവിടുത്തെ റെസിഡൻസ് ഹാപ്പി ആണോ അവരോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അവർക്ക് വല്ല പേഴ്സണൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടോയെന്നൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് ഇവിടുത്തെ പാരൻസ് സെക്യൂർഡ് തന്നെയാണ്. പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ടാക്സ് കട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ ആൾക്കാർക്ക് ജോലി എടുക്കുമ്പോൾ തന്നെ അറിയാം ടാക്സ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അവരുടെ വാർദ്ധക്യ കാലത്ത് ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. കെയർ ഹോമുകളിലായിട്ടാണെങ്കിലും ഇവർക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് ടാക്സ് കട്ടിങ്ങിൽ ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇവിടെ ഒന്ന് ജോലി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇതൊക്കെയാണ് കെയർ ഹോമിൻ്റെ കാഴ്ചകൾ. ഇപ്പം നമ്മൾ കെയർ ഹോം എന്താന്ന് പറഞ്ഞു, കെയർ ഹോമിൽ എന്താണ് ജോലി എന്ന് പറഞ്ഞു, എത്ര രൂപ കിട്ടും എന്ന് പറഞ്ഞു, അവിടെ റെസിഡൻസ് ഹാപ്പി ആണോ അല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു ജോലിയുടെ വിശേഷങ്ങളോ അല്ലെങ്കിൽ UK കാഴ്ചകളോ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.